വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. അനധികൃത നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനെ തുടർന്ന് ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസ് അടിച്ചു തകർത്തു. കഴിഞ്ഞ രാത്രിയാണ് കരാറുകാരുടെ നേതൃത്വത്തിൽ ഒരു സംഘമെത്തി അക്രമം അഴിച്ചുവിട്ടത്. അസിസ്റ്റന്റ് സെക്രട്ടറിക്കടക്കം പരിക്കേറ്റു. മൂന്ന് പേർ പിടിയിലായിട്ടുണ്ട്. ഇടുക്കി ചിന്നക്കനാലിൽ പഞ്ചായത്ത് ഓഫീസ് ഒരു സംഘം ആക്രമിച്ചു തകർത്തു. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കം 5 ജീവനക്കാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ചിന്നക്കനാലിൽ വില്ലേജ് ഓഫീസിന് സമീപം നിർമ്മിക്കുന്ന കെട്ടിടത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് പ്രകോപന കാരണമെന്നാണ് വിവരം. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിർമ്മാണ കരാറുകാരനായ ഗോപി എന്ന രാജൻ, ആന്റണി, മുത്തുകുമാർ, വിജയ് എന്നിവരാണ് പിടിയിലായത്. അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്കായി അന്വേഷണം തുടരുകയാണ്. പ്രതിഷേധ സൂചകമായി ജീവനക്കാർ കറുത്ത ബാഡ്ജ് ധരിച്ചാണ് പഞ്ചായത്ത് ഓഫീസുകളിൽ ജോലിക്ക് ഹാജരായത്. ഇടുക്കി പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ KV കുര്യാക്കോസ് ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അദ്ദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലുള്ള ജീവനക്കാരെയും സന്ദർശിച്ചു. ആക്രമണത്തെ അപലപിക്കുന്നതായും ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നും DDP പറഞ്ഞു. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.